ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കപ്പയുടെ കൂടെയും അല്ലെങ്കിൽ ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഒറോട്ടിയുടെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ പുളിഞ്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മീൻകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കാം, എന്നാലും ഓരോരുത്തരും അവരുടേതായ സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇവിടെ കാണിക്കാം. ഒരുപാട് പേര് ഇതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായി കേരള സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ഇടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര കിലോ അയല മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം മീൻ വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിലേക്ക് ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉള്ളി ചെറിയ പീസ് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മൺചട്ടി ചൂടാവാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഈ ഒരു കറി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കുറച്ച് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. ഉലുവ അങ്ങ് കരിഞ്ഞ് പോവരുത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ ഇഞ്ചി ഒന്നുകിൽ കുത്തിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറിയ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്തതാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് തക്കാളി ഉടഞ്ഞ് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ പുളി ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പുളിവെള്ളം തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ തക്കാളി നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് ഒട്ടും എരിവ് ഉണ്ടാവില്ല. സാധാരണ മുളകാണെങ്കിൽ ഈ ഒരു അളവിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. സാധാരണ മുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവായിരിക്കും, അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മുളകിൻ്റെ ആ ഒരു കുത്തലങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പച്ചവെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കാറ്. എന്നിട്ടിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ മുളക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്താ പറയുക, മുളക് കുറച്ചൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീൻ നമ്മൾ മുമ്പേ ഉപ്പ് പുരട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മീൻ ഇതിലേക്ക് തട്ടിക്കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇതുപോലെ ചട്ടി കൊണ്ട് ഇങ്ങനെ അനക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ അടിഞ്ഞ് പോയി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് നനച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ നനച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ ഇറക്കി വെക്കാൻ പോകുന്ന ടൈമിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഓഫ് ചെയ്യാനായ ആ ടൈമിലാണ് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേരള സ്റ്റൈൽ മീൻകറി. ഇത്
മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റ് അറിയോ. ശരിക്കും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദോശയാണ്. നമ്മളുടെ അരിദോശ, നമ്മൾ എന്താ പറയുക, ഇരുമ്പിൻ്റെ ഓട്ടിൽ ചുടുന്ന ഒരു ദോശയുണ്ട്, ആ ദോശ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ആ ദോശയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ.